നമസ്കാരം, മരടി വാർത്തയിലേക്ക് സ്വാഗതം. സ്വകാര്യ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി നവജാത ശിശുവിന്റെ പൊക്കിൽ കൂടി മുറിക്കുകയും ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ യൂട്യൂബർ ഇർഫാനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ. വീഡിയോ പുറത്തുവിട്ട യൂട്യൂബർ ഇർഫാന് ആരോഗ്യവകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തന്റെ മകളുടെ പൊക്കിൽ കൂടി മുറിക്കുന്ന രംഗം ചിത്രീകരിച്ച ഇർഫാൻ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. രണ്ടു ദിവസത്തിനുള്ളിൽ 14 ലക്ഷം പേർ ഈ വീഡിയോ കണ്ടു. ഇർഫാനെതിരെ പരാതി ലഭിക്കുകയും ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ ആൻഡ് റൂറൽ ഹെൽത്ത് സർവീസ് നോട്ടീസ് നൽകുകയുമായിരുന്നു. ആശുപത്രിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അണുനശീകരണം ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മൊബൈൽ ഫോണുമായി കയറിയതും വീഡിയോ ചിത്രീകരിച്ചതുമാണ് നടപടിക്ക് കാരണം. ഷോളിംഗനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഭാര്യ പ്രസവിച്ച ശേഷമുള്ള ദൃശ്യങ്ങളും കുഞ്ഞിന്റെ പൊക്കിൽ കൂടി ഡോക്ടർമാരുടെ സമ്മതത്തോടെ മുറിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇർഫാൻ തന്റെ വീഡിയോ ചാനലിലൂടെ പുറത്തുവിട്ടതാണ് വിവാദമായത്. വീഡിയോ പിന്നീട് നീക്കിയെങ്കിലും നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പൊക്കിൽ കൂടി മുറിക്കാൻ ഇർഫാനെ അനുവദിച്ച ഡോക്ടർമാർക്കെതിരെയും നടപടിയുണ്ടാകും. ഇയാൾ കുട്ടിയുടെ പൊക്കിൽ കൂടി സ്വയം വേർപെടുത്തുന്നതും മാറ്റുന്നതും എല്ലാം വീഡിയോ എടുത്ത് ഇർഫാൻസ് വ്യൂ എന്ന യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുകയായിരുന്നു. യൂട്യൂബ് ചാനൽ വഴി ഇർഫാൻ വീഡിയോ പുറത്തുവിട്ടതോടെ വീഡിയോ തമിഴ്നാട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി. പൊക്കിൽ കൂടി വേർപെടുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ എത്തിയതാണ് ആരോഗ്യവകുപ്പ് വിഷയത്തിൽ വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ കാരണം. ഭാര്യയുടെ പ്രസവമാണ് ഇദ്ദേഹം യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചിരിക്കുന്നത്. പൊക്കിൽ കൂടി വേർപെടുത്താൻ ഡോക്ടർമാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. പൊക്കിൽ കൂടി മുറിക്കുന്നതിന് വേണ്ടി ഇർഫാനെ അനുവദിച്ച ഡോക്ടർമാർക്കെതിരെയും ഷോളിംഗനല്ലൂരിലെ ആശുപത്രിക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇർഫാന്റെ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ്. ഭാര്യയുടെ പ്രസവം വെച്ചെടുത്ത വീഡിയോ ആണ് വിവാദമായിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്. എന്നാൽ വീഡിയോ സോഷ്യൽ മീഡിയയുടെ വിവാദമായതോടെ വീഡിയോ ചാനൽ നിന്ന് നീക്കി. ഭാര്യ ഗർഭിണിയായിരിക്കെ കുട്ടിയുടെ ലിംഗനിർണയ പരിശോധന നടത്തുകയും വിവരങ്ങൾ ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തതിന് ഇർഫാനെതിരെ നേരത്തെ നടപടി എടുത്തിരുന്നു. മെയ് 18 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇർഫാനും ഭാര്യയും ദുബായിലെ ഒരു ആശുപത്രിയിൽ ലിംഗനിർണയം നടത്തുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. മെയ് 2 അവർ ആശുപത്രി സന്ദർശിച്ചതും പിന്നീട് അവർ ചെന്നൈ ലിംഗ വെളിപ്പെടുത്തൽ പാർട്ടി നടത്തുന്നതുമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്ന ഉള്ളടക്കം. ഇന്ത്യയിൽ ലിംഗനിർണയ പരിശോധനകൾ നിയമവിരുദ്ധമാണെങ്കിലും മറ്റു പല രാജ്യങ്ങളിലും ഇതിന് അനുമതിയുണ്ടെന്നും ഇർഫാൻ ഈ വീഡിയോയിൽ പറയുന്നു. 4.28 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണിത്. ലിംഗഭേദം വെളിപ്പെടുത്തുന്ന വീഡിയോ മാത്രം 2 ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. ഇർഫാന്റെ നടപടിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഡോക്ടർ നിവേദിതയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ ആൻഡ് റൂറൽ ഹെൽത്ത് സർവീസ് ജോയിന്റ് ഡയറക്ടർ ഇളങ്കോ ചെന്നൈ സെമഞ്ചേരി പോലീസ് സ്റ്റേഷന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ റൂമിൽ അതിക്രമിച്ചു കയറി വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവൃത്തി, പണം സമ്പാദിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി വീഡിയോ അപ്ലോഡ് ചെയ്തതിനും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. കൂടാതെ ഡോക്ടർ നിവേദയ്ക്കെതിരെ തമിഴ്നാട് മെഡിക്കൽ കൗൺസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.